കിങ്ഡം ആൻഡ് ഗ്ലോറി മിനിസ്ട്രീസിൻ്റെ 47-ാമത് സൂം ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. തേജസ്സിൻ്റെ മേൽ തേജസ് ധരിച്ച് ക്രിസ്തുവിനെ പോലെ ആയിത്തീരുക, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉദ്ദേശം അതാണ്. പിതാവായ ദൈവം നമ്മളെ സൃഷ്ടിച്ചതുപോലും അതിനു വേണ്ടിയിട്ടാണ്. നമ്മൾ അവൻ്റെ കൂടെ ജീവിക്കുക, നിത്യകാലം അവന് നമ്മുടെ കൂടെ ജീവിക്കണം, കുറേ മക്കളെ വേണം. അതിനായിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചത്. അവൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നമ്മളെ സൃഷ്ടിച്ചു. പക്ഷേ മനുഷ്യൻ പാപം ചെയ്ത് പാപത്തിൽ വീണ് അവൻ്റെ സ്വരൂപവും സാദൃശ്യവും നഷ്ടപ്പെടുത്തി. അവന് പാപത്തിൽ വീണ മനുഷ്യനെ രക്ഷിക്കുവാനായിട്ട് തൻ്റെ ഏകജാതനായ പുത്രനെ അയച്ചു. മനുഷ്യൻ്റെ സകല പാപങ്ങൾക്കും പരിഹാരം വരുത്തി, പാപങ്ങൾക്കും ശാപങ്ങൾക്കും എല്ലാം പരിഹാരം വരുത്തി. ഇനിയും അവനിൽ വിശ്വസിക്കുന്ന, അവൻ്റെ വിശുദ്ധിയിലേക്ക് വളരുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഏതൊരുവനും ആ നിത്യരാജ്യം അവന് വാഗ്ദത്തം ചെയ്തു. ഇപ്പോൾ ക്രിസ്തു യേശുവിൻ്റെ ആ പൂർണ്ണതയിലേക്ക് വളരുവാനായിട്ട് ആഗ്രഹിക്കുന്ന നമ്മൾ, നമ്മുടെ ശരീരം നമ്മുടെ വികാരങ്ങൾക്കും ചിന്തകൾക്കും അനുസരിച്ച് പ്രവർത്തിക്കുന്ന കാര്യമാണ് നമ്മൾ ഇന്നലെ കണ്ടുകൊണ്ടിരുന്നത്. അതായത് നമ്മൾ ചിന്തകൾക്കനുസരിച്ച്, നെഗറ്റീവായിട്ടുള്ള ചിന്തകൾക്കനുസരിച്ച് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ആ എൻസൈംസ് അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതെങ്ങനെ രോഗമായി മാറുന്നു, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ അതിനെ എങ്ങനെ തകർക്കപ്പെടുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു. ഇപ്പം ഞാൻ ആ അഡ്രിനാലിൻ എന്ന 4 വിധത്തിലുള്ള സ്ട്രെസ് ഹോർമോൺസിനെ പറ്റി നമ്മൾ കണ്ടു. അതിൽ അഡ്രിനാലിൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഹോർമോണുണ്ട്, സ്ട്രെസ് ഹോർമോൺ. അതിനെപ്പറ്റിയാണ് ഞാൻ ഒരു ചെറിയതായിട്ടൊരു വിവരണം കൂടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞ് ഇതെല്ലാം ദൈവം തന്ന അനുഗ്രഹങ്ങളാണ്. സ്ട്രെസ് ഹോർമോൺസ് എല്ലാം തന്നെ ദൈവം നമുക്ക് മനുഷ്യന് നൽകിയ, മനുഷ്യനെ വീഴ്ച വരുമെന്നുള്ളതും അവന് സ്ട്രെസ് ഉണ്ടാകുമെന്നുള്ളതും അവന് ദുഃഖമുണ്ടാകുമെന്നുള്ളതും കുറ്റബോധം ഉണ്ടാകുമെന്നുള്ളതും എല്ലാം അറിയാവുന്ന ദൈവം നമ്മുടെ ശരീരത്തെ ആരോഗ്യത്തിൽ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി നമ്മൾക്ക് തന്ന ഒരനുഗ്രഹമാണ് ഈ സ്ട്രെസ് ഹോർമോൺസ്. അതായത് നമ്മൾ ഒരു സ്ട്രെസ് വന്നു കഴിയുമ്പോൾ നമുക്കൊരു പേടി ഉണ്ടാകുമ്പോൾ നമ്മുടെ ആ ഹാർട്ട് ഭയങ്കരമായിട്ട് അടിക്കും, പൾപ്പിറ്റേഷൻ ഉണ്ടാകും. അതങ്ങനെ തന്നെ ഇടിച്ചുകൊണ്ട് സ്പീഡിൽ ഇടിച്ചുകൊണ്ടിരുന്നാൽ ഹാർട്ടിന് തകരാറുണ്ടാവും. അതുകൊണ്ട് തന്നെ അതിനെ ശാന്തമാക്കേണ്ട ആവശ്യമുണ്ട്. മനുഷ്യൻ ദൈവസമാധാനം സ്വീകരിച്ച് സമാധാനത്തിലേക്ക് വരണം. അതുവരെ നമ്മുടെ ശരീരത്തെ കാത്തു സൂക്ഷിക്കുവാൻ ദൈവം തന്ന ഒരു അനുഗ്രഹമാണ് ഈ സ്ട്രെസ് ഹോർമോൺസ്. പക്ഷേ മനുഷ്യൻ സ്ട്രെസ് ആ ദൈവസമാധാനം സ്വീകരിക്കാതെ സമാധാനത്തിലേക്ക് വരാതെ അതിനകത്ത് തന്നെ തുടരുമ്പോൾ ഈ സ്ട്രെസ് ഹോർമോൺസ് വിഷമായി മാറ്റപ്പെടുന്നു. അത് നമ്മുടെ രോഗങ്ങൾക്കും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം മുഴുവൻ തകർക്കുന്നതിനും പല വിധത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമായി തീരും എന്ന് നമ്മളിങ്ങനെ കണ്ടു. നമുക്കൊരു ഒരു ഭയം ഇപ്പോൾ ഉണ്ടായി എന്നിരിക്കട്ടെ. നമ്മുടെ മുമ്പിലൊരു പാമ്പിനെ കണ്ടു. അപ്പോൾ ആ അഡ്രിനാലിൻ അധികമായിട്ട് ഉണ്ടാകുന്നു. അതിന് പറയുന്നത്, ആ സമയത്ത് ഇതിന് പറയുന്നത് ഫ്രൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് എന്നാണ് പറയുന്നത്. ആ അഡ്രിനാലിൻ അത്രത്തോളം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഫ്രൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് എന്നാണ് പറയുന്നത്. അതായത് രണ്ട് കാര്യങ്ങൾ നമുക്ക്, ഒന്നിൽ നമ്മൾ ഫൈറ്റ് ചെയ്യണം, കമ്പെടുത്തിട്ട് അടിക്കണം, അല്ലെങ്കിൽ ഓടണം. ഇത് രണ്ടിലേതെങ്കിലും സംഭവിക്കും. അതിനുവേണ്ടി നമ്മുടെ ശരീരത്തിൽ വേറൊരു പ്രക്രിയയും കൂടെ നടക്കും. ഒക്കെ ദൈവത്തിൻ്റെ എന്ത് വലിയ പ്ലാനിങ് ആണെന്ന് ഞാൻ പലപ്പോഴും ഓർക്കും. നമ്മുടെ
ആ ഹൃദയത്തിൻ്റെ താഴെയുള്ള ഡയഫ്രം. ആ ഡയഫ്രത്തിൽ ആ ഡയഫ്രം അങ്ങ് ചുരുങ്ങും. അത് അതിലെ കുറേ മേളിലോട്ടുള്ള ആ ഡയഫ്രത്തിൻ്റെ താഴെയാണ് മേളിലോട്ടുള്ള നമ്മുടെ മുഖത്തോട്ടും എല്ലാം ഉള്ള മുഖത്തോട്ട് പ്രത്യേകിച്ച് തലയിലോട്ടുള്ള രക്ത പമ്പ് ചെയ്യുന്ന മസിൽസ് അവിടെ ആണുള്ളത്. അപ്പോൾ ഇതങ്ങ് ചുരുങ്ങും, ആ മസിൽസ് അങ്ങ് ചുരുങ്ങും, പ്രവർത്തിക്കത്തില്ല. അപ്പം ആ അതുകൊണ്ട് ആ ഭയം വരുമ്പോൾ നമ്മുടെ മുഖം വിളറുന്നത് മാത്രമല്ല തല പെരുക്കുന്ന പോലെ നമുക്ക് തോന്നത്തില്ല. എന്തുകൊണ്ടാണ്? ആ സമയത്ത് നമുക്ക് മേളിലോട്ട് നമ്മുടെ തലയിലോട്ട് രക്തയോട്ടം ഇല്ല, നമ്മുടെ സ്കിൻ അങ്ങ് വിളറത്തില്ലേ, എല്ലാം അത് അതാണ് കാരണം. എന്നിട്ട് ഈ ബ്ലഡ് കാലിലോട്ടും കൈയിലോട്ടും പോകും. ഈ അധികമായിട്ടുള്ള ബ്ലഡ് തലയിലോട്ടും സ്കിന്നിലോട്ടും ഒന്നും കൊടുക്കാതിരിക്കുന്ന ആ ബ്ലഡ് കൈയിലോട്ടും കാലിലോട്ടും പോകും. എന്തിനാ? വടിയെടുത്തടിക്കണം, ഓടണം. ഇനിയും അഡ്രിനാലിൻ്റെ വേറൊരു വലിയ പ്രത്യേകത ഞാൻ പറയാം. നമുക്ക് അമാനുഷിക ശക്തി തരും. ഒരു പ്രതികൂല സാഹചര്യത്തിൽ ചിലപ്പോൾ നിങ്ങൾ പലർക്കും അങ്ങനെ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം. ഞാൻ ഒരു ഉദാഹരണം ഞാൻ പറയാം. നടന്ന സംഭവമായിട്ട് ഞാൻ വായിച്ചതാണ്, നടന്ന സംഭവമാണെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു സ്ത്രീക്ക് പ്രസവ വേദനയായി. രാത്രിയില്ല, നല്ല തകർത്ത് മഴ പെയ്യുക, രാത്രി 2 മണിയോടെ അടുത്ത സമയമാണ്. ഈ ഭർത്താവ് ഭാര്യയെ പുറകിലത്തെ സീറ്റിലോട്ട് കിടത്തി വെച്ച് കാറ് ഡ്രൈവ് ചെയ്യുകയാണ്. ഒരുമാതിരി നല്ല സ്പീഡിൽ പോവുകയാണ്, ഹോസ്പിറ്റലിലോട്ട് പോവുക. പക്ഷേ മഴ പെയ്ത് വെള്ളം നിറഞ്ഞിരുന്ന ഒരു കുഴി കണ്ടില്ല. വെള്ളം നിറഞ്ഞിരുന്നത് കൊണ്ട് തന്നെ ആ കുഴി കാണാൻ പറ്റിയില്ല. അപ്പോൾ ആ കാറ് ചെന്ന് ആ കുഴിക്കകത്ത് വീണു. അങ്ങേരെ മുമ്പോട്ടും പുറകോട്ടും എല്ലാം എടുക്കാനായിട്ട് ശ്രമിച്ചു, നടന്നില്ല. അടുത്ത നിമിഷം അങ്ങേര് കാറിൽ നിന്നിറങ്ങി, ഡോറ് തുറന്ന് ഇറങ്ങി. അപ്പോൾ പുറകിൽ നിന്ന് ഭാര്യയുടെ നിലവിളി കേൾക്കാം, പെയിൻ എടുത്തിട്ടുള്ള കരച്ചിൽ കേൾക്കാം. അങ്ങേര് കതവ് തുറന്ന് പുറത്തോട്ട് ഇറങ്ങി, കാറ് പൊക്കി ഇപ്പുറത്തോട്ട് വെച്ചു. എന്നിട്ട് കാറ് ഓടിച്ച് ഹോസ്പിറ്റലോട്ട് ചെന്നു. ഭാര്യ തക്ക സമയത്ത് ആശുപത്രിയിൽ എത്തിച്ചു. പ്രസവമെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പം അങ്ങനെ ഇരുന്നുകൊണ്ട് ആലോചിച്ചു, ചേട്ടാ ഇത് ഞാൻ എങ്ങനെ കാറ് പൊക്കിയത്? അങ്ങനെ പിന്നെ പാർക്കിംഗ് ലോട്ടിലോട്ട് ചെന്നേച്ച് തന്നെ ആ കാറ് പൊക്കാനായിട്ട് ശ്രമിച്ചു. നടന്നില്ല, നടക്കത്തില്ല. കാരണം എന്താ സംബന്ധിച്ച്? ആ സ്ട്രെസ്, അങ്ങേർക്കുണ്ടായ ആ വിപ്രാളത്തിൻ്റെ സമയത്ത് അധികമായിട്ടുള്ള ആ സ്ട്രെസ് ഹോർമോൺസ്, അതായത് അഡ്രിനാലിൻ ഉണ്ടായി. ഈ അഡ്രിനാലിൻ അമാനുഷികമായിട്ടുള്ളൊരു ശക്തി കൊടുക്കും. അതിൻ്റെ ആവശ്യം കഴിയുമ്പം അതങ്ങ് പോവുകയും ചെയ്തു, ബ്ലഡിൽ നിന്ന് അങ്ങ് പോവുകയും ചെയ്യും. അതാണ് അവിടെ സംഭവിച്ചത്. സോ നമുക്ക് അങ്ങനെ ദൈവം തന്ന ഒരനുഗ്രഹമാണ് ആ അഡ്രിനാലിൻ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ്, ഇപ്പം ദേഹം ഇതിൻ്റെ അകത്ത് തന്നെ ആ സ്ട്രെസ്സിൻ്റെ അകത്ത് തന്നെ തുടരുകയാണെങ്കിൽ ആ സ്ട്രെസ് ഹോർമോൺസ് ആയി അഡ്രിനാലിൻ വിഷമായി മാറും. വിഷമായി മാറി അങ്ങേർക്ക് പല വിധത്തിലുള്ള രോഗങ്ങൾക്ക് കാരണമായി തീരും. അപ്പം നമ്മൾ ഒരു ഫൊഗീവ്നെസ് തെറാപ്പി എന്ന് പറയുന്ന ഒരു സംഗതി കാണാൻ പോവുകയാണ്. നമ്മുടെ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് നമ്മൾ ഇതുവരെയും പഠിച്ചതാണ്. എല്ലാവരോടും ക്ഷമിക്കണം, സ്നേഹിക്കണം. ദൈവത്തിൻ്റെ ആ തത്വത്തെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് മുഴുവൻ. ഇവിടെ പറയുന്ന നെഗറ്റീവ് ഇമോഷൻസ് ലൈക്ക് ആങ്കർ, ഹേറ്റ്രഡ് ആൻഡ് ആങ്സൈറ്റി പ്രൊഡ്യൂസസ് മോർ അഡ്രിനാലിൻ ആൻഡ് കോർട്ടിസോൾ. ദേ ഡിപ്ലീറ്റ് പ്രൊഡക്ഷൻ ഓഫ് കില്ലർ സെൽസ് ആൻഡ് ദ ടി സെൽസ്. നമ്മളിത് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ഏറ്റവും അവസാനം കണ്ടതാണ്. അപ്പം ഇത് ക്യാൻസറിന് എഗൻസ്റ്റ് ആയിട്ടുള്ള ഒരു പടയാളികളാണ്, പട്ടാളക്കാരാണ് ഈ കില്ലർ സെൽസും ടി സെൽസും. പക്ഷേ അതിൻ്റെ പ്രൊഡക്ഷനെ അത് തകർക്കുന്നു. അതിൻ്റെ സൊല്യൂഷൻ ക്ഷമിക്കുക എന്നുള്ളത്. ആ കില്ലർ സെൽസ് ആൻഡ് ടി സെൽസ് ഇല്ലെങ്കിൽ നമുക്ക് ആരോഗ്യത്തിൽ തുടരാനായിട്ട് ഒക്കത്തില്ല, നമ്മൾ രോഗികളായി മാറ്റപ്പെടും. അതിൻ്റെ സൊല്യൂഷൻ ക്ഷമിക്കുക എന്നുള്ളതാണ്.
ഓക്കെ, നമുക്കിന്ന് നമ്മുടെ ക്ലാസ്സിലേക്ക് കയറാം. എന്തുകൊണ്ടാണ് സ്ത്രീകളിൽ അധികമായിട്ട് രോഗങ്ങൾ കാണുന്നത്? നിങ്ങളിപ്പോൾ ഏതൊരു ആശുപത്രിയിൽ പോയാലും ക്ലിനിക്കിൽ പോയാലും എവിടെ ചെന്നാലും രോഗവുമായിട്ട് ബന്ധപ്പെട്ട ഏരിയ ഒരു സ്ഥലത്ത് ചെന്നാൽ അവിടെ നിങ്ങൾ അധികമായിട്ട് കാണുന്നത് സ്ത്രീകളെയാണ്. പുരുഷന്മാരുടെ ഒരു ഇരട്ടിയെന്ന് വേണേ പറയാൻ നോക്കും, സ്ത്രീകൾ രോഗികളായിരിക്കും. അതെന്തുകൊണ്ടാണ്? കാരണം സ്ത്രീകൾ വികാരങ്ങൾ തണുത്ത് ശാന്തരാകുവാനായിട്ട് അധിക സമയം എടുക്കുന്നു. ഒരു പുരുഷനും സ്ത്രീയും ഒരേ സാഹചര്യങ്ങളിൽ കൂടെ പോയി എന്നിരിക്കട്ടെ, പക്ഷേ പുരുഷൻ പെട്ടെന്ന് അവൻ ശാന്തനാവുന്നു, സ്ത്രീ താമസിക്കും. ശാന്തയാകാനായിട്ട് ശാന്തമാകുവാനായിട്ട് സമയമെടുക്കും, പുരുഷനേക്കാൾ കൂടുതൽ സമയമെടുക്കും. സോ ഈ സമയം കൊണ്ട് അവളിൽ ഉണ്ടാകുന്ന സ്ട്രെസ് ഹോർമോൺസ് അവളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ തകർക്കുന്നു, അവളുടെ ബോൺ മാരോയെ തകർക്കുന്നു. ഇതെല്ലാം സംഭവിക്കുന്നു, അതിൻ്റെ ഫലമായിട്ട് അവളിൽ പല വിധത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് പത്രോസ് 1 പത്രോസ് 3:7 പറഞ്ഞിരിക്കുന്നത് ബലഹീന പാത്രം എന്ന്. മറ്റൊരു വിധത്തിൽ സ്ത്രീ പുരുഷനേക്കാളും കുറഞ്ഞവളല്ല, അവളുടെ ബലത്തിലോ ശക്തിയിലോ ഉള്ള കുറവല്ല, ഇതാണ് ആ ബലഹീന പാത്രം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അവൾ ശാന്തമാകാണ്ട് ഒരേ സാഹചര്യത്തിൽ കൂടെ ആയിരിക്കും ഭാര്യയും ഭർത്താവും കടന്നു പോകുന്നത്, പക്ഷേ ഭർത്താവ് പെട്ടെന്ന് ആ സാഹചര്യങ്ങളെ അതിജീവിക്കും, ഭാര്യ താമസിക്കുകയും ചെയ്യുന്നു. ഓക്കെ, ഇനി മറ്റൊരു കാരണം കൂടെ ഉണ്ട്. ഒരു പുരുഷന് ഒരു ദിവസം സാധാരണ ലെവലിൽ 7,000 വാക്കുകൾ സംസാരിക്കണം. ഒരു സാധാരണ ദിവസം ഒരു സാധാരണ പുരുഷന് 7,000 വാക്കുകൾ സംസാരിക്കുന്നു. അതേ സമയത്ത് ഒരു സ്ത്രീ 25,000 വാക്കുകൾ സംസാരിക്കുന്നു. ഇത് സ്ത്രീയുടെ കുഴപ്പമല്ല, ഞങ്ങളെ സൃഷ്ടിച്ച ദൈവം അങ്ങനെയാണ് ഞങ്ങളെ സൃഷ്ടിച്ചത്, അതുകൊണ്ടാണ്. അവക്ക് 25,000 വാക്കുകൾ പറയണം. ഇന്ന് അവക്ക് 10,000 വാക്കുകൾ പറയാൻ ഒത്തുള്ളതെന്നിരിക്കട്ടെ, ബാക്കി 15,000 വാക്കുകൾ ബാലൻസ് കിടക്കുക. നാളെ ആ 25-ൻ്റെ കൂടെ ഈ 15 കൂട്ടി 40,000 വാക്കുകൾ സംസാരിക്കണം. ഇത് സംസാരിക്കാൻ മേലാതെ വരുമ്പോൾ അവൾക്കത് സ്ട്രെസ്സാകുന്നു. അവൾ അറിയുന്നില്ല അത് സ്ട്രെസ്സാണെന്നുള്ളത്. അത് അവിടെ ഉള്ളിൽ സ്ട്രെസ്സായിട്ട് വന്ന് ആ സ്ട്രെസ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും, അതിൻ്റെ അകത്ത് അവൾ കണ്ടിന്യൂ ചെയ്യുന്നു, അപ്പോൾ അത് വിഷമായിട്ട് മാറ്റപ്പെടുന്നു. ഈ 2 കാരണങ്ങളാണ് സ്ത്രീകൾക്ക് അധികമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നത്. ഇനി ഇവിടെ ഒരു നീണ്ട ലിസ്റ്റ് ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞായിരുന്നു, ഇന്ന് നിങ്ങൾ പേപ്പറും പെന്നുമായിട്ട് വരണമെന്നുള്ളത്. പക്ഷേ അത് ഞാൻ അടുത്ത ആഴ്ച പറയുന്നുള്ളൂ, കാരണം ഇന്നെല്ലാം കൂടെ പറയാനൊക്കത്തില്ല. കുറച്ച് ലിസ്റ്റുകൾ മാത്രം തരുന്നു ഞാൻ, ഈ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങളുടെ ലിസ്റ്റ്. അതേസമയം ഓരോ രോഗത്തിൻ്റെയും കാരണം, എല്ലാ രോഗത്തിൻ്റെയും കാരണം ഞാൻ കണ്ടു എനിക്ക് മനസ്സിലായിട്ടില്ല, ഞാനത് സ്റ്റഡി ചെയ്തിട്ട് വരുന്നതേ ഉള്ളൂ. പല രോഗങ്ങളുടെയും ലിസ്റ്റ് എന്തുകൊണ്ട്, അത് അതിൻ്റെ പുറയിലുള്ള ആത്മീയ കാരണങ്ങൾ അത് അടുത്ത ആഴ്ച ഞാൻ പറയുന്നതായിരിക്കാം. 1. ഇവിടെ ഡിസിനസ്, തലകറക്കം. മനസ്സുമായിട്ട് ബന്ധപ്പെട്ട രോഗമാണ് ഹെഡേക്ക്, തലവേദന. നെക്ക് പെയിൻ, കഴുത്തിനുണ്ടാകുന്ന വേദന. സ്റ്റിഫ് നെക്ക്, കഴുത്ത് അനക്കാൻ മേലാതെ വരിക. ഷോൾഡർ പെയിൻ, തോളുവേദന. റിസ്ട്രിക്റ്റഡ് മൂവ്മെൻറ്റ്, അനങ്ങാതെ വടിപോലെ നടക്കുക. ബാക്ക് ഏക്ക്, പുറം വേദന. ഗ്രോയിൻ പെയിൻ, അതായത് നമ്മൾ കഴല വേദന എന്ന് പറയും, നമ്മുടെ ശരീരവും കാലുമായിട്ട് ചേരുന്ന ആ ഭാഗത്ത് മുൻവശത്ത്
നമ്മുടെ ജനനേന്ദ്രിയത്തിൻ്റെ രണ്ട് വശങ്ങളിലുമായിട്ട് ഉണ്ടാകുന്ന ആ വേദന. ഷിയാറ്റിക്ക, അതായത് നമ്മുടെ പുറകിൽ നിന്ന് തുടങ്ങുന്ന ഒരു നാവ്, അത് നമ്മുടെ ഹിപ്പിൽ കൂടെ അത് വന്ന് നമ്മുടെ കാലിൻ്റെ പുറകിൽ കൂടെ വന്ന് അത് നമ്മുടെ വിരളെ വന്ന് അവസാനിക്കും. ഇത് ഞാൻ ഒരുപാട് നാൾ അനുഭവിച്ചിട്ടുണ്ട്. അവിടെ ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്ന് ഇതിൻ്റെ വേദന കണ്ടുപിടിച്ചു, കാരണം കണ്ടുപിടിച്ച്. കയ്പായിരുന്നു എൻ്റെ പുറകിലുണ്ടായിരുന്ന കയ്പായിരുന്നു, ചില വ്യക്തികളുമായിട്ടുണ്ടായിരുന്ന കയ്പായിരുന്നു, ക്ഷമിക്കാൻ മേലാതെ കിടക്കുന്നതായിരുന്നു. അത് പരിഹരിച്ച് കഴിയുമ്പോൾ പരിഹരിച്ച് കഴിഞ്ഞപ്പോൾ അതങ്ങ് മാറി. പക്ഷേ ഇന്നും ഏതെങ്കിലും ഒരു വ്യക്തിയോട് ഞാൻ ക്ഷമിക്കാതെയും ആ കയ്പിലോട്ട് പോകണമെന്നില്ല, ക്ഷമിക്കാതെ കിടക്കുന്ന സമയത്ത്, ക്ഷമിച്ചിട്ടില്ല എങ്കിൽ എനിക്ക് കാലിൻ്റെ വേദന വരും. ഈ ഷിയാറ്റിക് നെർവിൻ്റെ വേദന ഉണ്ടാവും. അപ്പോൾ എനിക്കറിയാം ഞാൻ ദൈവസന്നിധിയിലിരിക്കുന്ന അതിന് പരിഹാരം കണ്ടെത്താറുണ്ട്. പിന്നെ അടുത്തതായിട്ട് ഓസ്റ്റിയോപൊറോസിസ് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഉണ്ടാകുന്ന ഒരു രോഗമാണ്. അവരുടെ എല്ല് ദ്രവിക്കുക, പ്രായമായി കഴിയുമ്പോൾ, മെനപ്പോസായി കഴിയുമ്പോൾ അവരുടെ കാൽഷ്യം അബ്സോർപ്ഷൻ കുറഞ്ഞു കഴിയുമ്പോൾ ഉണ്ടാകുന്ന എല്ല് ദ്രവിക്കുക. അപ്പോൾ അതുകൊണ്ടൊന്ന് വീണാൽ മതി, ഒന്ന് കട്ടിലിൽ നിന്ന് താഴോട്ട് വീണാൽ മതി അങ്ങ് എല്ലാം കൂടി, അങ്ങനെ എല്ല് ദ്രവിക്കുന്ന രോഗം. നീ പെയിൻ, മുട്ടുവേദന, ആർത്രൈറ്റിസ് വാദം, ലോസ് ഓഫ് ഫീലിംഗ്, ശരീരത്തിൽ സ്പർശന ശക്തിയില്ലാതെ, നമ്മൾ സ്പർശിച്ചാൽ അത് തിരിച്ചറിയുന്നില്ല. ഫുട് പെയിൻ, നമ്മുടെ പാദത്തിൽ ഉണ്ടാകുന്ന വേദന. ലോസ് ഓഫ് ഫുൾ ഫങ്ഷൻ, നമ്മുടെ ശരീരം നിർജീവമായി പോകുന്ന ഒരവസ്ഥ. സ്പോട്ടിംഗ് ഇഞ്ചുറീസ്, അതായത് പെട്ടെന്ന് നമ്മൾ കളിക്കുന്ന സമയത്ത് തകർച്ചകളുണ്ടാകുക, നമ്മൾ വീഴുക, മുറിവുകൾ ഉണ്ടാകുക. ജനറലായിട്ടുള്ള വീക്ക്നെസ്, കുറവുകൾ, ബലഹീനതകൾ. ലെഗ് പെയിൻ, കാലുവേദന. പ്രഗ്നൻസി റിലേറ്റഡ് ബാക്ക് പെയിൻ, നമ്മുടെ ഗർഭധാരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പുറം വേദന. നംനെസ്, ഈ മരവിപ്പ്, കൈയുടെ ചില ഭാഗങ്ങൾ, വിരലുകൾ, അതൊക്കെ ഇങ്ങനെ നമ്പായിട്ട് ഇരിക്കുക, അങ്ങ് മരവിച്ചങ്ങിരിക്കുക. ഹിപ്പിൽ നമ്മുടെ പുറകിൽ ചന്തി എന്ന് പറയുന്ന ഭാഗത്ത് വേദനയുണ്ടാകുക. പിൻസ് ആൻഡ് നീഡിൽസ്, സൂചി കുത്തുന്നത് പോലെ ശരീരത്തിൽ ഓരോ ഭാഗത്ത് വേദന എടുക്കുക, സൂചി കുത്തുന്ന പോലത്തെ വേദന. കാർപ്പൽ ടണൽ സിൻഡ്രോം, ഇത് ഞാൻ അനുഭവിച്ചതാണ്. നമ്മുടെ കൈയുടെ റിസ്റ്റ്, ഈ വാച്ച് കിട്ടുന്ന ഈ ഭാഗം, ഇവിടാണ്, ഇതാണ് ഈ എല്ല്, ഇവിടുത്തെ എല്ലിനാണ് കാർപ്പൽ ടണൽ എന്ന് പറയുന്നത്. അതൊരു എല്ല്, ഒരു ടണൽ പോലെ ഇരിക്കുക, അതുകൊണ്ടാണ് കാർപ്പൽ ടണൽ എന്ന് പറയുന്നത്. അവിടുന്ന് നമ്മുടെ കൈപ്പത്തിയിലോട്ട്, നമ്മുടെ വിരലിലോട്ടൊക്കെ ഉള്ള നെർവ്സും വെയിൻസും എല്ലാം അതിലെയാണ് വരുന്നത്. ഇതിനൊരു പ്രത്യേകതയുണ്ട്, ഈ ഭാഗം അവിടെ ഈ നെർവ്സിന് പൊതിഞ്ഞിരിക്കുന്ന ഒരു ടിഷ്യൂ ഉണ്ട്. ഈ ഇതിൻ്റെ അകത്ത്, എല്ലിൻ്റെ അകത്തൂടെ പോകുന്ന ആ നെർവ്സിനെ എല്ലാം ഒരു ടിഷ്യൂ വെച്ച് പൊതിഞ്ഞാണ് ഇരിക്കുന്നത്. കാരണം ഒരു ഇടി ഉണ്ടായാൽ ആ നെർവ്സിനൊന്നും ക്ഷേമം തെറ്റാതിരിക്കാൻ വേണ്ടി ദൈവം തന്ന ഒരു അനുഗ്രഹമാണ്. പക്ഷേ ഈ ടിഷ്യൂസിനൊരു പ്രത്യേകതയുണ്ട്, നമ്മുടെ നെഗറ്റീവ് ഇമോഷൻസ് വന്നു കഴിയുമ്പോൾ അതങ്ങ് വെള്ളം കുടിക്കും, നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള വെള്ളം അതങ്ങ് അബ്സോർബ് ചെയ്ത് ഇതങ്ങ് വീർക്കും, ടിഷ്യൂസ് വീർക്കും. പുറത്തോട്ട് വീർക്കാനൊക്കെ അതിലെ പുറത്ത് എല്ലാണ്, ഈ കാർപ്പൽ ടണൽ എന്ന് പറയുന്ന എല്ലാണ്. അതുകൊണ്ട് തന്നെ അത് അകത്ത് വീർത്ത് കഴിയുമ്പോൾ നെർവ്സിനെ അത് ഞെരുക്കും. നെർവ്സ് ഞെരുങ്ങിക്കഴിയുമ്പോൾ ഇവിടെ നമ്മുടെ, ഞാൻ ഓർക്കുന്നില്ല, അത് രണ്ടോ മൂന്നോ വിരലിന്, എനിക്ക് വർഷങ്ങൾക്ക് മുമ്പാണ്, രണ്ടോ മൂന്നോ വിരലിന് ഇത് എനിക്ക് മരവിപ്പായിരുന്നു. എനിക്ക് ചില സമയത്ത് കയ്യിൽ നിന്ന് പാത്രം പോകുമെന്നൊക്കെ പറയാൻ പേടി വരുമായിരുന്നു. അതുപോലെ ഈ എൻ്റെ ഇടത്ത് കൈയുടെ ഈ ചില വിരലുകൾക്ക് അത് ആ വേദനയുണ്ട്, ആ മരവിപ്പുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഈ ഒരു ടീച്ചിങ്
ഞങ്ങളുടെ പാസ്റ്റർ എനിക്ക് തന്നതാണ്. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് പലതും എനിക്കറിയാൻ മേല, എന്തവാ രോഗം എന്നുള്ളത് എനിക്കറിയാൻ മേല, ഞാനിതങ്ങ് വായിച്ചു പോകും. കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുമ്പം അങ്ങനെ പല പ്രാവശ്യം ഞാൻ ആ ഇതങ്ങ് ഒഴുക്കി അങ്ങ് വിട്ടു, ഒഴുക്കം മട്ടി പഠിപ്പിച്ച് വിട്ടു. ഞാൻ ചിലപ്പം പറയാം അങ്ങനെ ഒരു രോഗമുണ്ട്, കാർപ്പൽ ടണൽ സിൻഡ്രോം എന്നും പറഞ്ഞുകൊണ്ട് ഒരു രോഗമുണ്ടെന്ന് പറഞ്ഞങ്ങ് പോകും. പക്ഷെ ഒരു പ്രാവശ്യം ഞാൻ നിശ്ചയിച്ചു, വീട്ടിൽ വന്ന് ഞാൻ നിശ്ചയിച്ചു ഇത് എന്താണെന്നുള്ളത് പഠിക്കണം. സോ ഞാൻ എന്നാ ചെയ്തു, ഞാൻ നെറ്റിൽ കയറി പഠിച്ചു. നെറ്റിൽ കയറി പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇതാണ് എൻ്റെ കുഴപ്പം എന്നുള്ളത്, എൻ്റെ കൈയുടെ രോഗം ഇതാണെന്നുള്ളത് മനസ്സിലായി. ഇപ്പം ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ, ഞാനൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്, മുമ്പിലൊരു നല്ല നീളത്തിലൊരു വരാന്തയുണ്ട്. ഞാൻ വെളുപ്പിനെ അതിലെ ഞാൻ എന്നും നടക്കും, പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കും. ഞാൻ അന്നിങ്ങനെ പിറ്റേ ദിവസം ഞാൻ വെളുപ്പിനെ എഴുന്നേറ്റ് ഇത് പ്രാർത്ഥിച്ചു, പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുക. നടക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞു, കർത്താവേ ഇതിൻ്റെ കാരണം എൻ്റെ മനസ്സിലെ നെഗറ്റീവ് സംഗതികളാണെന്ന് എനിക്ക് മനസ്സിലായി, പക്ഷേ ഏത് വിഷയമാണെന്നുള്ളത് നീ എനിക്കൊന്ന് കാണിച്ചു തരണം. അത് ഞാൻ പറഞ്ഞപ്പം എനിക്ക് എൻ്റെ ഒരാളുമായിട്ടുണ്ടായിരുന്ന ഒരു വിഷയം ദൈവം എനിക്ക് കാണിച്ചു തന്നു. ഞാനവിടെ നടക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ദൈവസന്നിധിയിൽ ക്ഷമ ചോദിച്ചു, ആ വ്യക്തിയെ അനുഗ്രഹിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കൈയുടെ ഈ ഭാഗത്തോട്ട് ഞാൻ ഇങ്ങനെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഇവിടുത്തെ ടിഷ്യൂസിനോട് ഞാൻ കൽപ്പിക്കുന്നു അധികമായിട്ട് അബ്സോർബ് ചെയ്തിട്ടുള്ള ആ വെള്ളം നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് നിങ്ങളിൽ നിന്ന് റിജക്റ്റ് ചെയ്തോണം. ഞാനങ്ങനെ ആ ടിഷ്യൂസിനോട് കൽപ്പിച്ചു, ഒരു രണ്ട് പ്രാവശ്യം ഞാൻ പറഞ്ഞു. പിന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്തു. ഒരൊറ്റ മണിക്കൂർ കഴിഞ്ഞപ്പം വെള്ളം പോലെ എനിക്ക് വയറിളകി, ഭയങ്കരമായിട്ടങ്ങ് വയറിളകി. അതോടെ ഈ മരവിപ്പം കിട്ടി. നമ്മുടെ നെഗറ്റീവ് വികാരങ്ങൾ, നിഷേധാത്മക വികാരങ്ങളാണ് നമ്മുടെ പല രോഗങ്ങൾക്കും കാരണം. ഓക്കെ, അടുത്തതായിട്ട് കൈവേദന, ആം പെയിൻ, സ്പൈനൽ കർവച്ചർ. നമ്മുടെ ചിലരെ കണ്ടിട്ടില്ല, കൂനി പോവുക, സ്പൈനൽ കവച്ച മുമ്പോട്ട് കൂനി വരിക. പിന്നെ സ്ലീപ്പിംഗ് പ്രോബ്ലംസ്, ഉറങ്ങാൻ മേലാതെ വരിക. സൈനസ് ട്രബിള്, നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന സൈനസ് വേദന. സ്കോളിയോസിസ്, സ്കോളിയോസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നട്ടല്, നമ്മൾ ഈ സ്പൈനൽ കവച്ച എന്ന് പറയുമ്പോൾ നമ്മൾ മുമ്പോട്ട് കുനിഞ്ഞു. സ്കോളിയോസിസ് എന്ന് പറയുമ്പം നട്ടല് സൈഡിലോട്ട് ഇങ്ങനെ സൈഡിലോട്ട് അങ്ങ് പോവും, അതാണ് സ്കോളിയോസിസ്. മൈഗ്രെയിൻ, കൊടിഞ്ഞി എന്ന് നമ്മൾ പറയുന്ന ആ അതിഭയങ്കരമായിട്ടുള്ള തലവേദന. ഞങ്ങൾ ഒരിക്കൽ, ഞങ്ങൾ ഒരു ടീമായിട്ട് നേപ്പാളിൽ ഒരാഴ്ചത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയായിരുന്നു. അവിടെ രണ്ട് പാസ്റ്റർമാരുടെ വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അവരവിടെ ഓഫനേജ് ഇതെല്ലാം നടത്തുന്ന രണ്ട് മലയാളി തിരുവല്ലക്കാർ പാസ്റ്റർമാർ. അതിലൊരു വ്യക്തിക്ക് ഈ മൈഗ്രെയിൻ ഉണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ശനിയാഴ്ച വൈകുന്നേരം മൈഗ്രെയിൻ തുടങ്ങും, ഞായറാഴ്ച വൈകുന്നേരം വരെ മൈഗ്രെയിൻ കാണും. മെസ്സേജ് പറയാൻ, സഭാ ശുശ്രൂഷയിൽ പങ്കുകൊള്ളാനോ മെസ്സേജ് പറയാനായിട്ട് ഒന്നും ഒക്കത്തില്ല, അതുപോലെ കഠിന വേദനയാണ്. അപ്പം ഞാനും ഞങ്ങളുടെ പാസ്റ്ററും കൂടെ ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഇരുന്നത്. അപ്പം ഞങ്ങളുടെ പാസ്റ്റർ ചോദിച്ചു, എന്തെങ്കിലും ഭയപ്പെട്ടിട്ടുണ്ടോയെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, അങ്ങേർക്ക് അന്ന് 32 വയസ്സുണ്ട്, 14-ാമത്തെ വയസ്സിൽ തിരുവല്ലയിൽ അവരുടെ വീടിൻ്റെ അടുക്കൽ കൂടെ ആറ് ഒഴുകുന്നുണ്ട്. അത് വെള്ളപ്പൊക്കത്തിൻ്റെ സമയമായിരുന്നു, പക്ഷേ അങ്ങേര് നല്ല പരിചയമുള്ള ആഴ് ആറാണ്, എന്നും പോയി കുളിക്കുന്നതാണ്. പക്ഷേ അന്ന് എടുത്ത് ചാടി ഒരു ചുഴിക്കകത്ത് പെട്ടു, രണ്ട് പ്രാവശ്യം മുങ്ങിത്താന്നു. പിന്നെ പൊങ്ങി വന്നപ്പോൾ ആരോ കൈ കണ്ടു, നീന്തിച്ചെന്ന് അങ്ങേരെ രക്ഷിച്ചു. അന്നു മുതൽ തുടങ്ങിയതാണ് പറഞ്ഞത്.
പിന്നെ നമ്മൾ ആ ഭയത്തിനെ പുറത്താക്കി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴാണ് ദൈവസ്നേഹം കൊണ്ട് നിറച്ചു കഴിഞ്ഞപ്പോഴാണ് അത് പരിപൂർണമായിട്ട് പോയത്. ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോരുന്ന ഒരു ശനിയാഴ്ച അല്ല ഞായറാഴ്ചയാണ്, ഞായറാഴ്ച രാവിലെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോരുക. ഞങ്ങൾ വാനിലോട്ട് കയറിയപ്പം ഞാൻ പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്ററെ തലവേദന മൈഗ്രെയിൻ എന്ന് പറഞ്ഞ എൻ്റെ ആൻറ്റി മിണ്ടാതിരി അത് അതിൻ്റെ പാട്ടിന് പോയി, ഞാനൊന്ന് സുഖമായിട്ട് ജീവിച്ചോട്ടെ. സോ ഇതിൻ്റെ എല്ലാം പുറകിൽ നമുക്ക് അറിയാം മനസ്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഇത് എല്ലാം എന്ന് ഞാൻ പറയുന്നില്ല. ഇന്ന് ഞാൻ ഈ അടുത്തിടെ ഒരു മെഡിക്കൽ സയൻസിൻ്റെ ഒരു പുസ്തകത്തിൽ വായിച്ചു 87% എന്ന്. അപ്പം മൈഗ്രെയിൻ എല്ലാം തന്നെ ഭയത്തിൽ നിന്നുണ്ടായതായി ആകണമെന്നില്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതിന് 87% ചാൻസ് ഉണ്ട് ഭയത്തിൽ നിന്നുണ്ടാകുന്നതാണെന്നുള്ളത്. ഓക്കെ, ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്നിലും മറ്റുള്ളവരിലും കണ്ടിട്ടുള്ള ചില രോഗങ്ങളാണ്. ഇതെല്ലാം തന്നെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങളാണ്. അവസാനത്തേത് ഒരെണ്ണം ഒഴികെ ബാക്കി മുഴുവൻ എൻ്റെ അതും ആ ക്യാൻസറും മാത്രം ഒഴികെ ബാക്കി എല്ലാം തന്നെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതാണ്. ആസ്മ മാസങ്ങൾ അടുപ്പിച്ച് ഞാൻ കട്ടിലെ കിടന്നിട്ടില്ല. അതിന് കാരണം എനിക്കറിയായിരുന്നു, അല്ല കാരണം അവസാനം ഞാൻ കണ്ടുപിടിച്ചു. ദൈവസന്നിധി വന്ന് ഞാൻ ഈ ടീച്ചിങ് മനസ്സിലാക്കി കഴിഞ്ഞപ്പം അതിന് കാരണം കയ്പാണെന്നുള്ളത് മനസ്സിലായി. കയ്പ് നിന്ന് രക്ഷപ്പെട്ടു. ഇനിയിപ്പോൾ എനിക്ക് ആസ്മ ഇല്ല. മറ്റേ ആ മാസത്തിലൊരു 2 പ്രാവശ്യമെങ്കിലും ഹോസ്പിറ്റൽ, ഞങ്ങളുടെ അടുത്തൊരു ഹോസ്പിറ്റലുണ്ട്, ആ ഹോസ്പിറ്റലിൽ സ്ഥിരം ആയിരുന്നു ഞാൻ. എന്നെ അവിടെ ആസ്മയായിട്ട് അഡ്മിറ്റ് ചെയ്യുന്ന മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും അഡ്മിറ്റഡ് ആകേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഒരിക്കൽ ഞാൻ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ആൻറ്റി ഒത്തിരി നാളായല്ലോ കണ്ടിട്ട്, ഇപ്പം എന്നെ ഇങ്ങോട്ടൊക്കെ വരാത്തതെന്ന് ചോദിച്ചു. അതുപോലെ ക്യാൻസറുമാർ അല്ല ആസ്മമാർ. പിന്നെ ലോസ് ഓഫ് മെമ്മറി, എനിക്ക് ഭയങ്കരമായിട്ടുള്ള മെമ്മറി പ്രോബ്ലം ഉണ്ടെന്ന് അത് ഞാനിനി നാവിൻ്റെ കാര്യം പഠിപ്പിക്കുമ്പോൾ ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ അതിലോട്ട് ഞാൻ പോകുന്നില്ല. മെമ്മറി പരിപൂർണമായിട്ട് ഇല്ലാതായിപ്പോൾ നമുക്ക് മറവി നമുക്കുണ്ടാകാം. ചെറുപ്പത്തിൽ തന്നെ, ഈ പ്രായമായി കഴിഞ്ഞിട്ടുണ്ടാകുന്നതല്ല ഞാനീ പറയുന്നത്, ചെറുപ്പത്തിൽ തന്നെ ഉണ്ടാകുന്നത്. ക്യാൻസർ, പല ക്യാൻസറും, ഒരുപാട് ക്യാൻസറുണ്ട് നമ്മുടെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ക്യാൻസറുകളുണ്ട്. അത് ഏതൊക്കെ ഓരോ ക്യാൻസറിൻ്റെയും പല ക്യാൻസറിൻ്റെ എല്ലാ ക്യാൻസറിൻ്റെയും അല്ല പല ക്യാൻസറിൻ്റെയും ആത്മീകമായിട്ടുള്ള കാരണങ്ങൾ ഞാനത് അടുത്ത ആഴ്ച പറയുന്നതായിരിക്കും. തലമുടി പൊടിയുക, അതെൻ്റെ ജീവിതത്തിലുണ്ട്. അത് എൻ്റെ തലമുടി എന്ന് പറഞ്ഞാൽ രണ്ട് കൈയും കൂടെ കൂട്ടിപ്പിടിച്ചാൽ പിടിക്കാൻ മേലാത്തതുപോലത്തെ അത്ര ഭയങ്കരമായിട്ടുള്ള അത്ര തിക് ഹെയറായിരുന്നു. അതും മുട്ടുവരെ നീണ്ടു കിടക്കുന്ന മുടിയായിരുന്നു. പക്ഷേ ഏതാനും വർഷങ്ങളുടെ കുടുംബജീവിതം കൊണ്ട്, പക്ഷേ കുടുംബജീവിതം എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ഭർത്താവിനെ മാത്രം ഞാൻ പറയുകയല്ല കേട്ടോ, എൻ്റെ അറിവില്ലായ്മയിൽ കൂടെ വന്നു പോയിട്ടുള്ള ഒരുപാട് അധിക പ്രസംഗങ്ങളുമുണ്ട്. ഭർത്താവിന് കീഴ്വഴങ്ങി ജീവിക്കാതിരുന്നതിൽ കൂടെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. സോ അങ്ങനെ ഏതാനും വർഷങ്ങൾ കൊണ്ട് ഒരു 10 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക്, ഒരു 10-12 വർഷം ആയപ്പോഴത്തേക്ക് എൻ്റെ തലമുടി അങ്ങ് എലിവാല് പോലെ അങ്ങ് നീളം അങ്ങ് പൊഴിഞ്ഞു. എൻ്റെ കല്യാണത്തിന് തലമുടി കെട്ടാൻ മേലാത്തതുപോലത്തെ പ്രയാസമായിരുന്നു. അന്ന് പലരും എൻ്റെ അപ്പച്ചൻ്റെ അടുക്ക പറഞ്ഞ് അകത്തുനിന്ന് കുറേ വെട്ടിക്കളഞ്ഞോട്ടെ എന്ന് ചോദിച്ചു. അപ്പച്ചൻ സമ്മതിക്കുകയായിരുന്നു. അപ്പച്ചൻ പറഞ്ഞ് അവൾ പിന്നിട്ടുകൊണ്ട് പോയാലും മുടി വെട്ടാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞു. ഈ എൻ്റെ അപ്പൻ തന്നെ അന്ന് എൻ്റെ അടുക്ക പറഞ്ഞു, നീ കൊണ്ടുപോയി നിൻ്റെ തലമുടി വെട്ടിക്കളയടി എന്ന് പറഞ്ഞു. അത്രത്തോളം പൊഴിഞ്ഞു. മാത്രമല്ല, ഞാൻ 35-ാമത്തെ വയസ്സായപ്പോൾ ഞാൻ നരയ്ക്കാനും തുടങ്ങി. ഒരു 40-50 ആയപ്പോഴത്തേക്ക് നല്ലപോലെ നരയായി ഞാൻ. 35-ാമത്തെ വയസ്സ് ഞാൻ നരയ്ക്കാൻ തുടങ്ങി. അപ്പം അതും മനസ്സിൻ്റെ തകർച്ച കൊണ്ടുണ്ടാകുന്ന ഗ്രേയിങ് അറ്റ് എ യങ് ഏജ്. പിന്നെ ഏർലി ഓൺസെറ്റ് ഓഫ് മെനപ്പോസ്, എനിക്കൊരു 45 വയസ്സായപ്പോഴത്തേക്ക് മെനപ്പോസ് ആകാൻ തുടങ്ങി. ആയി 45 അല്ല, അതിന് മുൻപ് തന്നെ ആയി. ഒബീസിറ്റി, പൊണ്ണത്തടി എന്ന് നമ്മൾ പറയുന്നത്, അതിന് കാരണം ദുഃഖം, ഡിപ്രഷന്, ആങ്സൈറ്റി, സ്വയം മൂല്യമില്ലായിരിക്കുക,
സ്ട്രെസ്, പിന്നെ ചെറുപ്പകാലത്ത് ലൈംഗികമായിട്ടോ അങ്ങനെ എങ്ങനെയെങ്കിലും വിധത്തിൽ അബ്യൂസ് ചെയ്യപ്പെടുക, അങ്ങനെ ഉള്ളവരായ അവർക്കാണ് ഈ ഒബീസിറ്റി, പൊണ്ണത്തടി എന്ന് പറയുന്നത് കാണുന്നത്. ഓക്കെ, നമുക്ക് ഇന്ന് ഇവിടെ ക്ലാസ് നിർത്താം. അടുത്ത ക്ലാസ്സിൽ ഞാൻ ഒരു പ്രത്യേക രോഗമുണ്ട്, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, അതിനെപ്പറ്റി, അതും ഈ പറഞ്ഞ പോലെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു രോഗമാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്നത്. ആ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന തലക്കെട്ടിൽ തന്നെ പല വിധത്തിലുള്ള രോഗങ്ങളുണ്ട്. ഞങ്ങൾ ഒരു 3-4 പേരെ അങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ട്. പലർക്കും പൂർണ്ണ സൗഖ്യം ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതിനെപ്പറ്റി അടുത്ത ക്ലാസ് പറയുന്നതായിരിക്കും. സോ നമുക്ക് ഇവിടുന്ന് ക്ലാസ് അവസാനിപ്പിക്കാം. പിതാവായ ദൈവമേ, നിൻ്റെ പുത്രൻ്റെ നാമത്തിൽ ഞങ്ങൾ ഞങ്ങളെ തന്നെ, ഈ കേൾവിക്കാരെ, എല്ലാവരെയും തന്നെ നിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. നിൻ്റെ നിത്യ തേജസ്സിലേക്ക് വളരുവാനായിട്ട് ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ വികാരങ്ങളെ കാത്തു സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. ക്രിസ്തുവിൻ്റെ സ്നേഹവും സന്തോഷവും സമാധാനവും എല്ലാം നിറഞ്ഞ് ഞങ്ങളുടെ ആ വികാരങ്ങളെ കാത്തു സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ടല്ലോ. ഇല്ല എങ്കിൽ അത് പലപ്പോഴും ഞങ്ങളിൽ രോഗമായിട്ട് വെളിപ്പെടുത്തും. അതൊരു ഒരു നിൻ്റെ ഒരു സിഗ്നലാണെന്നുള്ളത് മനസ്സിലാക്കി ഞങ്ങൾക്ക് ഞങ്ങളുടെ വികാരങ്ങളെ കൈകാര്യം ചെയ്യുവാനുള്ള ബുദ്ധി ഞങ്ങൾക്ക് വേണം. അതിന് നിൻ്റെ കൃപ ഞങ്ങൾ ചോദിക്കുകയാണ്. പൂർണ്ണമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്ക് ഉത്തരം തന്നിരിക്കുന്നതിനാൽ സ്തോത്രം. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.